നമസ്കാരം. സുഗേഷ് ചന്ദ്രശേഖർ പ്രതിയായ 200 കോടിയുടെ സാമ്പത്തിക തട്ടിപ്പ് വൻ വഴിത്തിരിവിലേക്ക്. ജയിലിൽ കഴിയുന്ന സുഗേഷ് ചന്ദ്രശേഖരെ കാണാൻ 4 നടിമാർ തിഹാർ ജയിലിൽ എത്തിയതായിരുന്നു ഇഡിയുടെ കുറ്റപത്രം. സുഗേഷിന്റെ സഹപ്രവർത്തകയായ പിങ്കി ഇറാനിയാണ് 4 പേരെയും ജയിലിൽ എത്തിച്ചത്. സന്ദർശനത്തിന്റെ പ്രതിഫലമായി ഇവർ ജയിലിൽ വെച്ച് വില കൂടിയ സമ്മാനങ്ങളും പണവും സുഗേഷിൽ നിന്ന് കൈപ്പറ്റിയതായും കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻ ബിഗ് ബോസ് താരം നികിത തമ്പോളി, ചഹത് ഖന്ന, സോഫിയ സിംഗ്, അരുഷ പട്ടേൽ എന്നിവരാണ് ജയിലിൽ എത്തിയത്. വില കൂടിയ ബ്രാൻഡുകളായ ഗുച്ചി, എൽ വി എന്നിവയുടെ ബാഗുകൾ, വെർസിസ് വാച്ചുകൾ എന്നിവയാണ് ഇവർക്ക് സമ്മാനമായി ലഭിച്ചത്. സിനിമാ നിർമ്മാതാവ് സുഗേഷിന് ചിത്രത്തിൽ അഭിനയിപ്പിക്കുന്നതിന്റെ ഭാഗമായി തന്നെ കാണണം എന്ന് ആവശ്യപ്പെട്ടുവെന്നും ഇതേ തുടർന്നാണ് ജയിലിൽ എത്തി സന്ദർശിച്ചതെന്നും നികിത വെളിപ്പെടുത്തി. 2018ലായിരുന്നു സംഭവം. പിങ്കിയോടൊപ്പം ഡൽഹിയിൽ എത്തിയ നികിത BMW കാറിലാണ് തിഹാർ ജയിലിൽ എത്തിയത്. തുടർന്ന് ഒരു ഇന്നോവ കാറിൽ ജയിൽ വളപ്പിലെത്തി. ഉദ്യോഗസ്ഥർ ഐഡി കാർഡ് ആവശ്യപ്പെടുകയോ സുരക്ഷാ പരിശോധനകൾ നടത്തുകയോ ചെയ്തില്ലെന്ന് നികിത പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തന്റെ ഓഫീസാണ് അത് എന്നായിരുന്നു സുഗേഷ് ആദ്യം പറഞ്ഞതെന്ന് നികിത പറഞ്ഞു. എന്നാൽ അത് ജയിലാണെന്ന് പിന്നീട് വെളിപ്പെടുത്തിയ സുഗേഷ് താൻ ഒരു അഴിമതി കേസിൽ പെട്ടുവെന്നും 2018 ഓഗസ്റ്റോടെ പുറത്തുവരുമെന്നും അറിയിച്ചു. ആദ്യത്തെ സന്ദർശനത്തിന് ശേഷം 3 ആഴ്ച കഴിഞ്ഞ് സുഗേഷിനെ ജയിലിലെത്തി വീണ്ടും കണ്ടു. ഇത്തവണ ഒറ്റയ്ക്കാണ് പോയതെന്നും മുംബൈയിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാന ടിക്കറ്റ് സുഗേഷ് വാട്സപ്പിലൂടെ അയച്ചു നൽകുകയായിരുന്നുവെന്നും നികിത പറഞ്ഞു. സുഗേഷിന്റെ മുറിയിൽ അനേകം വില കൂടിയ വസ്തുക്കൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു ഗുച്ചി ബാഗും 2 ലക്ഷം രൂപയും സുഗേഷ് നൽകിയെന്നും നടി വ്യക്തമാക്കി. ജയിലിനുള്ളിൽ കിടക്കവേ CCTVയിൽ മുഖം വ്യക്തമാകാതിരിക്കാൻ തല താഴ്ത്തി നടക്കാൻ പിങ്കി ആവശ്യപ്പെട്ടതായി ജയിലിലെത്തിയ മറ്റൊരു നടിയായ ചഹത് ഖന്ന വെളിപ്പെടുത്തി. ആഡംബര വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു സുഗേഷിന്റെ മുറി. ഒരു വലിയ TV, PlayStation, AC, വലിയ ആപ്പിൾ ബ്ലൂടൂത്ത് സ്പീക്കറുകൾ, ലാപ്ടോപ്പുകൾ, സോഫ, കൂളർ, ഫ്രിഡ്ജ്, ഫോണുകൾ, റോളക്സ് വാച്ചുകൾ, വില കൂടിയ ഗുച്ചി, LV, ഹെർമിസ് ബാഗുകൾ എന്നിവ ഉണ്ടായിരുന്നതായി ചഹത് ഖന്ന പറഞ്ഞു. മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ ബന്ധുവാണെന്നും ചാനൽ ഉടമയാണുമെന്നാണ് പരിചയപ്പെടുത്തിയത്. ദക്ഷിണേന്ത്യൻ ചാനലിന്റെ ഉടമയായ ശേഖർ റെഡ്ഡി എന്ന് സുഗേഷിനെ പരിചയപ്പെടുത്തിയത് പിങ്കി ഇറാനിയാണെന്ന് ബഡേ അച്ഛൻ ലഗ്ദേ ഹേ സീരിയലിലെ അഭിനയത്തിലൂടെ അറിയപ്പെടുന്ന നടി ചഹത് ഖന്നയും ഇഡിയോട് പറഞ്ഞു. 2018 മെയ് മാസത്തിൽ ഒരിക്കൽ ചഹത് ഖന്ന പ്രതി സുഗേഷ് ചന്ദ്രശേഖറിനെ ഡൽഹിയിലെ തിഹാർ ജയിലിനുള്ളിൽ ഓഫീസിൽ വെച്ച് കണ്ടുമുട്ടി. അതിന് പ്രതി പിങ്കി ഇറാനി 2 ലക്ഷം രൂപ പണവും നീലനിറമുള്ള വെർസേസ് വാച്ചും നൽകിയതായും വെളിപ്പെടുത്തിയെന്ന് ED കുറ്റപത്രത്തിൽ ആരോപിച്ചു. താൻ ചില തിരഞ്ഞെടുപ്പ് വോട്ടിംഗ് അഴിമതിയിൽ കുടുങ്ങിപ്പോയെന്നും ജയിലിൽ കഴിയുന്നുണ്ടെന്നും അടുത്ത 4 ഓ 5 ഓ ദിവസത്തിനുള്ളിൽ ജയിലിൽ നിന്ന് പുറത്തു വരുമെന്നും സുഗേഷ് ചാഹത്തിനോട് പറഞ്ഞിരുന്നു. രാഷ്ട്രീയക്കാരനായ ജയലളിതയുടെ ബന്ധുവാണെന്നും സുഗേഷ് സ്വയം പരിചയപ്പെടുത്തിയെന്നും നടി പറയുന്നു. ഒരു സിനിമയിലെ ജോലിയുമായി ബന്ധപ്പെട്ട് സുഗേഷ് ചന്ദ്രശേഖരനെ കാണാൻ പിങ്കി തന്നെ സമീപിച്ചതായി ഏതാനും സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുള്ള നടി സോഫിയ സിംഗ് ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കി. 2 തവണ സോഫിയ സിംഗ് തിഹാർ ജയിലിൽ വെച്ച് സുഗേഷ് ചന്ദ്രശേഖരനെ കണ്ടിരുന്നു. താൻ ഒരിക്കലും സുഗേഷ് ചന്ദ്രശേഖരനെ കണ്ടിട്ടില്ലെന്നും വാട്സപ്പിൽ സംസാരിക്കുക മാത്രമാണ് ചെയ്തതെന്നും അതിൽ തനിക്ക് 5 ലക്ഷം രൂപ ലഭിച്ചുവെന്നും അതിൽ 1 ലക്ഷം രൂപ പിങ്കി ഇറാനിക്ക് കൈമാറിയെന്നും മറ്റൊരു നടി അരുഷ പട്ടേൽ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കി. 2022 ജനുവരി 3 ഇഡിക്ക് നൽകിയ മൊഴിയിൽ തനിക്ക് ശേഖറായി സുഗേഷ് ചന്ദ്രശേഖരനെ അറിയാമെന്നും അഫ്രിൻ എന്ന മറ്റൊരു പേരുള്ള ഏഞ്ചൽ വഴിയാണ് അയാളുമായി ബന്ധപ്പെട്ടതെന്നും അവർ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.